friends, welcome to Fathimacookery. Hello, hi, assalamu alaikum, welcome back. ഇന്നത്തെ റെസിപ്പി ഒരു നൂൽ പൊറോട്ടയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കണം എന്ന് നോക്കാം. ഈ നൂൽ പൊറോട്ട എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു പൊറോട്ടയാണ്. പൊറോട്ട അടിക്കാൻ അറിഞ്ഞൂടാത്തവർക്കൊക്കെ എളുപ്പത്തിൽ ഇനി പൊറോട്ട തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ ഇത് കാണിച്ചിരിക്കുന്ന മെത്തേഡ് വളരെ സിമ്പിളായിട്ടും ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ഈസി നൂൽ പൊറോട്ടയാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഫാത്തിമ കുക്കറി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്താലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതിനായിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. എലൈറ്റിൻ്റെ മൈദയാണ് ഞാൻ എടുത്തത്. നല്ല ക്വാളിറ്റിയുള്ള വേറെ ഏതെങ്കിലും ബ്രാൻഡിൽ നമുക്ക് മൈദ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതിയാവും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലാണ് നന്നായിട്ട് വിരവിയെടുക്കേണ്ടത്. ഇതുപോലെ കയ്യിൽ ഒട്ടുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് നന്നായിട്ട് വിരവിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒരുപാടായി പോവുകയും ചെയ്യരുത്, കുറഞ്ഞു പോവുകയും ചെയ്യരുത്, ഓവർ ടൈറ്റാക്കി എടുക്കുകയും ചെയ്യരുത്. ഞാനൊന്ന് കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് വിരവിയെടുത്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈവ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടെടുത്ത് ബോൾസ് ആക്കി എടുക്കണം. നമ്മൾ നോർമൽ പൊറോട്ട ബോൾസ് ഒക്കെ എങ്ങനെയാണോ അതേപോലെ എടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി റോളർ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കാം. നല്ല നൈസ് ആയിട്ട് മാക്സിമം തിന്നായിട്ട് പരത്തിയെടുക്കാം. മാവ് ഡസ്റ്റ് ചെയ്തിട്ട് വേണം നന്നായിട്ട് പരത്തിയെടുക്കാൻ. മാക്സിമം തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു നൈഫ് കൊണ്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. നല്ല ലീനായിട്ട് വേണം വരച്ചെടുക്കാൻ, എന്നാലേ നല്ല ലെയർ കിട്ടുള്ളൂ. മാക്സിമം ചേർത്ത് ചേർത്ത് ലൈൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു സ്ക്രാപ്പർ കൊണ്ട് ഒന്ന് ഒരുമിപ്പിക്കാം. ഒന്ന് ചേർത്ത് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ബോൾസ് എല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. വേണമെങ്കിൽ റോളർ വെച്ചും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടി തവ നന്നായിട്ട് ചൂടായി വരട്ടെ. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് വച്ചിരിക്കുന്ന നമ്മുടെ പൊറോട്ടയെല്ലാം ഒന്ന് ചുട്ടെടുക്കാം.
അറ്റ് ദ ടൈം മൂന്നെണ്ണമാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഒന്ന് ചെറുതായിട്ട് വാടി വന്ന ഉടനെ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ ആയി വന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ കോരി മാറ്റാം. ബൊറോട്ട ചുടുന്നതിലും മാത്രമല്ല, നമ്മൾ ബൊറോട്ട ചുട്ടതിന് ശേഷം അടിച്ചെടുക്കുന്നതിലുമാണ് ബൊറോട്ടക്ക് നല്ല സോഫ്റ്റ്നെസ്സും നല്ല ലെയറും കൊടുക്കുന്നത്. അതെന്തായാലും നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് ബൊറോട്ട നല്ല ലെയറുള്ള ബൊറോട്ട ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ബൊറോട്ട എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി അടിച്ചെടുക്കാനുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ അത് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല വീഡിയോസായിട്ട് വരും വരയ്ക്ക് താങ്ക് യു. അസ്സലാമു അലൈക്കും. Please subscribe my channel, click bell icon, select all, like, comment and share.